തന്നെ ഏകദേശം എല്ലാ ടെക് ടീംസും മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് AI. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സൊസൈറ്റിക്ക് എന്തൊക്കെയോ AIനെ കുറിച്ച് അറിയാം. ഒരുപാട് പേര് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് AI. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ AI പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മുടെ കൂടെയുള്ളത് സൈബർ സ്ക്വയർ എഞ്ചിനീയറിംഗ് ഹെഡ് ആയിട്ടുള്ള സിദ്ധാനാണ്. സോ സിദ്ധാൻ, ബേസിക്കലി എന്താണ് AI? സോ ബേസിക്കലി AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ആ ഒരു ലെവൽ സിസ്റ്റംസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്തരം സിസ്റ്റംസിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫോണുകളിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ്, സിറി, പിന്നെ അലക്സ, നമ്മളുടെ ഫേസ് വെച്ച് ലോഗിൻ ചെയ്യുന്ന, ഇതൊക്കെ ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എക്സാമ്പിളുകളാണ്. അതായത് ഇപ്പം നമ്മൾ സിറിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വോയിസ് അനലൈസ് ചെയ്തിട്ട് അത് നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ട്. അപ്പം അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഫോണുകളിലുള്ള ഫേസ് ലോക്ക്, നമ്മൾ നോക്കുന്ന നേരത്ത് നമ്മളുടെ മുഖം അനലൈസ് ചെയ്തിട്ട് ആ ഫോൺ അൺലോക്ക് ആവുന്നത്, അപ്പം അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളാണ്. സോ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഒരുപാട് പേര് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഏരിയയാണ് AI. അപ്പോൾ IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഏതൊരാൾക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണോ AI? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം AI എന്ന് പറയുന്നത് വളരെ പഠിക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ഇപ്പം IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പറ്റായൊന്നുമില്ല, പക്ഷേ കുറച്ച് അധികം സമയമെടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യണം, അവർ ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫണ്ടമെൻറ്റൽസ് പഠിക്കണം, എന്നിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കണം, എന്നിട്ട് ഈ മാത്തമാറ്റിക്സിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ AI പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയമെടുക്കുന്നേ ഉള്ളൂ, പക്ഷേ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. പുതിയതായിട്ട് ഒരാൾ AI പഠിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുക, എങ്ങനെയാണ് AI പഠിക്കുക? ഓക്കെ, AI എങ്ങനെയാണ് പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയുക, അയാൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ അത്യാവശ്യം ഒരു ഇൻഡെപ്ത് നോളേജ് വേണം. ഓക്കെ, അപ്പം പക്ഷേ ശരിക്കും ഈ AIയിൽ നമുക്ക്, AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡിൽ നമുക്ക് വളരെയധികം എക്സ്പേർട്ട് ആവണമെങ്കിൽ നമുക്ക് സ്ട്രോങ് മാത്തമാറ്റിക്സ് നോളേജ് വേണം. മാത്തമാറ്റിക്സിൽ ആൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ഇതിലൊക്കെ, പിന്നെ ഒച്ചിരി അഡ്വാൻസ്ഡ് ആണെങ്കിൽ കാൽക്കുലസും, ഇതിലൊക്കെ നമുക്ക് എക്സ്ട്രീം നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ AIയിലുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഫസ്റ്റ് നമുക്ക് മാത്സിലൊരു ഇൻറ്റൻസ് നോളജ് വേണം, അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇൻറ്റൻസ് നോളജ് വേണം. അപ്പോൾ അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് പൈത്തൺ ആണ്, ബട്ട് പക്ഷേ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഓക്കെ ആണ്. പക്ഷേ പൈത്തൺ വെച്ച് നമ്മൾ പോകുന്ന നേരത്ത് നമുക്ക് പൈത്തണിൽ ഒരുപാട് എന്താ പറയുക ലൈബ്രറീസും അത്തരം സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം AIക്കും മെഷീൻ ലേണിങ്ങിനും സൂട്ടായിട്ടുള്ള ഒരുപാട് ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് പൈത്തൺ വെച്ച് പോകുന്നതായിരിക്കും നന്നാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ടെൻസർ ഫ്ലോ, കെറാസ് അത്തരം എന്താ പറയുക ലൈബ്രറീസൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി നോളജ് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു റിയൽ വേൾഡ് സിനാരിയോ എടുക്കുക, അതായത് കുറച്ച് ഇപ്പം വെതറിൻ്റെ കുറച്ച് ഡാറ്റ എടുത്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക, അത്തരം കുറച്ച് റിയൽ വേൾഡ് ആയിട്ട് കുറച്ച് കുറച്ച് പ്രൊജക്ട്സ് ചെയ്ത് നോക്കാം, ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്ത് നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കൂടുതലത് പഠിക്കാമെന്നുള്ളതാണ്. പിന്നെ ഓപ്പൺ AI നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ChatGPT ഒക്കെ കമ്പനിയാണ് ഓപ്പൺ AI. ഈ ഓപ്പൺ AI ജനറേറ്റീവ് AIനുള്ള APIs ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ് ഓപ്പൺ AIൻ്റെ APIs ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ്, ബിഫോർ ദാറ്റ് കമ്പ്യൂട്ടർ സയൻസിൽ ഇൻറ്റൻസ് നോളജ് വേണം. മാത്തമാറ്റിക്സിൽ ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്സ്, ആൾജിബ്ര, കാൽക്കുലസ്, പിന്നെ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്തരം സാധനങ്ങളിലൊക്കെ ഇൻറ്റൻസ് നോളജ് വേണം. ശരിക്കും മാത്തമാറ്റിക്സ് ആണ് ഇതിൻ്റെ കോർ, അതിൽ നമുക്ക് എക്സ്ട്രീം നോളജ് വേണം. പിന്നെ നമ്മളുടെ ഈ പൈത്തണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് ഇൻറ്റൻസ് നോളജ് വേണം. പിന്നീട് ഞാൻ പറഞ്ഞ ഈ ടെൻസർ ഫ്ലോ, കെറാസ് പോലത്തെ ലൈബ്രറീസ് പഠിക്കുക. പിന്നെ ഈ സാധനങ്ങൾ പഠിച്ചാൽ തന്നെ നമ്മൾ അത്യാവശ്യം AIയിൽ നമുക്ക് ധാരണ കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് സിദാൻ. AI പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് സിദാൻ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.